ഇപ്രകാരം മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമയ്ക്ക് തുടക്കമായി. അനുഗ്രഹ വർഷവുമായി സിനിമയിലെ പ്രമുഖരും ഉറ്റ സുഹൃത്തുക്കളും ഒത്തുകൂടി. നിധി കാക്കുന്ന ഭൂതത്തിന്റെ കഥ പറയുന്ന ബറോസ് മോഹൻലാലിന്റെ ആദ്യ സിനിമയ്ക്ക് വേദിയൊരുങ്ങിയ നവോദയ സ്റ്റുഡിയോയിലാണ് തുടക്കം കുറിച്ചത്. ഈ മാസം 31 ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമ ഡിസംബറിൽ ലോകം മുഴുവൻ പ്രദർശനത്തിനെത്തും. കാക്കിനാട്ടെ നവോദയ സ്റ്റുഡിയോയിൽ ബറോസിന്റെ പൂജയ്ക്ക് മോഹൻലാൽ തിരി തെളിച്ചു. 3D ഒന്നിലേറെ ഭാഷയിലാണ് സിനിമ ഒരുക്കുന്നത്. 4 നൂറ്റാണ്ടായി നിധിയുടെ ഉടമസ്ഥനെത്താൻ കാത്തിരിക്കുന്ന ബറോസ് എന്ന ഭൂതത്താന്റെ കഥ ഫാന്റസിയിലൂടെ അവതരിപ്പിക്കുന്നതാണ് സിനിമ. ബറോസായി മോഹൻലാൽ അഭിനയിക്കുന്നു. പൃഥ്വിരാജ്, അമേരിക്കൻ താരം ഷെയ്ല തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. മൈഡിയർ കുട്ടിച്ചാത്തൻ, പടയോട്ടം സിനിമകൾ സംവിധാനം ചെയ്ത ജിജോ കഥയും തിരക്കഥയും രചിച്ചു. ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മാതാവ്. നടന്മാരായ മമ്മൂട്ടി, പൃഥ്വിരാജ്, ദിലീപ്, സിദ്ദിഖ്, പ്രതാപ് പോത്തൻ, മുരളി ഗോപി, സംവിധായകരായ ഫാസിൽ, പ്രിയദർശൻ, സത്യനന്ദിക്കാട്, സിബി മലയിൽ, TK രാജീവ് കുമാർ, അശോക് കുമാർ, സിദ്ദിഖ് ലാൽ, ബി ഉണ്ണികൃഷ്ണൻ, മേജർ രവി, അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു, ഫിലിം ചേംബർ പ്രസിഡന്റ് സുരേഷ് കുമാർ, മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര തുടങ്ങി സിനിമാ മേഖലയിൽ നിരവധി പേർ ചടങ്ങിന് ആശംസ നേർന്നു. ഈ മാസം 31 ചിത്രീകരണം ആരംഭിക്കും. കൊച്ചി, ഗോവ, ഡെറാഡൂൺ എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം. ഒന്നിലേറെ ഭാഷകളിൽ ഒരുക്കുന്ന സിനിമ ആഗോളതലത്തിൽ ക്രിസ്മസ് കാലത്ത് റിലീസ് ചെയ്യുകയാണ് ലക്ഷ്യം. 13-കാരനായ ചെന്നൈ സ്വദേശി ലിഡിയനാണ് സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കുന്നത്. നിരവധി വിദേശ സാങ്കേതിക പ്രവർത്തകരും പിന്നണിയിൽ പ്രവർത്തിക്കും. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള കൗമുദി.